ഹായഓൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗൗട്ട് അതായത് സന്ധ്യവാദത്തെക്കുറിച്ചാണ് എന്താണ് ഗൗട്ട് നമുക്ക് ഡെഫിനിഷൻ നോക്കാം ഇറ്റ്സ് എ മെറ്റബോളിക് ഡിസോർഡർ ക്യാരക്ടറൈസ്ഡ് ബൈ ഹൈപ്പർ യുറീസീമിയ നമ്മുടെ ബോഡിയിൽ കോംപ്ലക്സ് സബ്സ്റ്റൻസസ് സിംപ്ലസ്റ്റ് ഫോം ആകുമ്പോൾ അതായത് മെറ്റബോളിസം നടക്കുമ്പോൾ ചില പ്രശ്നങ്ങൾ കാരണത്താൽ നമ്മുടെ ബ്ലഡിൽ യൂറിക് ആസിഡിൻ്റെ അളവ് വളരെ അധികം കൂടുക അതായത് ഹൈപ്പർ യുറീസീമിക് കണ്ടീഷൻ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഗൗട്ട് എന്ന് പറഞ്ഞാൽ അസുഖമുണ്ടാകുന്നത് എല്ലാ ഹൈപ്പർ യുറീസീമിക് കണ്ടീഷനും ഗൗട്ടല്ല പക്ഷേ എല്ലാ ഗൗട്ടിൻ്റെ പിന്നിൽ ആരാണുള്ളത് ഹൈപ്പർ യുറീസീമിയുള്ളതും ഇനി എന്തൊക്കെയാണ് നമ്മുടെ ഗൗട്ടിൻ്റെ സിംറ്റംസ് നോക്കാം നമ്മുടെ ജോയിൻസിൽ ഭയങ്കരമായിട്ടുള്ള പെയിൻ റെഡ്നെസ് സ്വെല്ലിങ് അതുപോലെ തന്നെ ജോയിൻസിൻ്റെ മൂവ്മെൻ്റ് ഒക്കെ വളരെ ലിമിറ്റഡ് ആവുക ഇതെല്ലാമാണ് ഗൗട്ടിൻ്റെ സിംറ്റംസ് ഇനി എങ്ങനെയാണ് നമ്മുടെ ബ്ലഡിൽ യൂറിക് ആസിഡിൻ്റെ അളവ് എത്രത്തോളം കൂടി വരുന്നത് അതായത് ഹൈപ്പർ യൂറിസിമിക് കണ്ടീഷൻ എങ്ങനെയാണ് ഉണ്ടാകുന്നത് നോക്കാം നമ്മുടെ ബോഡിയിൽ പ്യൂറിൻസ് മെറ്റബളൈസ് ചെയ്യുമ്പോഴാണ് നമുക്ക് യൂറിക് ആസിഡ് ഉണ്ടാകുന്നത് പ്യൂരിൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ എൻഗൾഫ് ചെയ്യുന്ന ഫുഡ് ലൈക്ക് ആൽക്കഹോൾ സോഫ്റ്റ് ഡ്രിങ്ക്സ് സീ ഫുഡ് ലിവർ ഇവയിലെല്ലാം പ്യൂറിൻസിൻ്റെ അളവ് വളരെയധികം കൂടുതലാണ് അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ജനറ്റിക് മെറ്റീരിയൽ എക്സാമ്പിൾ അഡിനിൻ ഗ്വാനിൻ ഇവയിലും പ്യൂറിൻസ് വളരെയധികം ഉള്ളതാണ് ഇവയെല്ലാം മെറ്റബൊളൈസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത് യൂറിക് ആസിഡ് കിട്ടുന്നതും യൂറിക്ക് ആസിഡ് എന്ന് പറയുന്നത് വളരെ ലോ സൊലിബിലിറ്റിയാണ് വെള്ളത്തിലുള്ളത് എസ്പെഷ്യലി അറ്റ് ലോ പി എച്ച് ആൻഡ് ലോ ടെമ്പറേച്ചർ അപ്പോൾ ബ്ലഡിലുണ്ടാവുന്ന ഈ യൂറിക് ആസിഡ് സൊലിബിൾ ആവാതെ ബ്ലഡിലുള്ള സോഡിയത്തിനായിട്ട് റിയാക്ട് ചെയ്തിട്ട് സോഡിയം യൂറേറ്റ് ക്രിസ്റ്റൽസ് ഫോം ചെയ്യുന്നു ഈ സോഡിയം യൂറേറ്റ് ക്രിസ്റ്റൽസ് പോയിട്ട് നമ്മുടെ ബോൺസിൻ്റെ ജോയിൻ്റിൽ പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നു വളരെ ഷാർപ്പായിട്ടുള്ള ക്രിസ്റ്റൽസ് ആണ് പക്ഷേ ഈ ഷാർപ്പ്നെസ് കൊണ്ടല്ല നമുക്ക് പെയിൻ തോന്നുന്നത് പക്ഷേ എന്തുകൊണ്ടാണ് വൺസ് ഇവരിങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്തതിന് ശേഷം എനി ട്രോമ ഒരു പെട്ടെന്നുള്ള ആഘാതമോ അല്ലെങ്കിൽ നമ്മൾ വളരെ പ്യൂർ റിച്ചായിട്ടുള്ള ഫുഡൊക്കെ കഴിക്കുമ്പോൾ ഈ ഡെപ്പോസിറ്റ് ആയിട്ടുള്ള യൂറിക് ആസിഡ് ക്രിസ്റ്റൽസിൽ നിന്ന് ചില ചില ക്രിസ്റ്റൽസ് അവിടുന്ന് ബ്ലഡിലോട്ട് ആവുന്നു ഓക്കെ അപ്പോൾ നമ്മുടെ ബ്ലഡിലുള്ള സെൽസ് ആയിട്ടുള്ള മാക്രോഫേജസ് മാക്രോഫേജസിൻ്റെ മെയിൻ ഡ്യൂട്ടി എന്താണ് നമ്മുടെ ബ്ലഡിൽ പല ഫോറിൻ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഫോറിൻ പാത്തോജൻസ് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അവയെല്ലാം എൻഗൾഫ് ചെയ്തിട്ട് ഡിസ്ട്രോയ് ചെയ്ത് കളയാനാണ് മാക്രോഫേജസിൻ്റെ ഡ്യൂട്ടി ഓക്കെ അപ്പോൾ ഈ മാക്രോഫേജസ് ഈ യൂറിക് ആസിഡ് ക്രിസ്റ്റൽസിനെ കാണുമ്പോൾ അവർ വിചാരിക്കും ഫോറിൻ പാർട്ടിക്കിൾസ് നമ്മൾ ാണ് എന്ന് വിചാരിച്ചിട്ട് യൂരിക് ആസിഡിനെ എൻഗൾഫ് ചെയ്യുന്നു ആസ് എ റിസൾട്ട് ഉണ്ടാവുന്നു ഇൻഫെക്ഷൻ ഉണ്ടാവുന്നില്ല ഇൻഫ്ലമേഷൻ ഉണ്ടാവുന്നു ലീഡിങ് ടു റെഡ്നെസ് ടുവെല്ലിംഗ് ആൻഡ് ഇനി എന്തൊക്കെയാണ് ഗൗട്ടിന്റെ റിസ്ക് ഫാറ്റസ് എന്ന് നോക്കാം ഇമ്പെയർഡ് കിഡ്നി ഫങ്ഷൻസ് ഡയ്യൂററ്റിക്സ് ആൻഡ് പോസ്റ്റ് മിയോപോസിൽ വുമൺ ആർ ദ മെയിൻ റിസ്ക് ഫാക്ടേഴ്സ് ഇമ്പെയർഡ് കിഡ്നി ഫംഗ്ഷൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം യൂറിക് ആസിഡിന് സെക്രയേറ്റ് ചെയ്ത് കഴിയേണ്ട മെയിൻ ഓർഗൻ എന്ന് പറയുന്നത് കിഡ്നിയാണ് കിഡ്നിക്ക് എന്തെങ്കിലും ഇമ്പെയർമെൻറ്റ് വന്നു കഴിഞ്ഞാൽ യൂറിക് ആസിഡിൻ്റെ അളവ് നമ്മുടെ ബ്ലഡിൽ കൂടുതലാവുകയും ആസ് എ റിസൾട്ട് നമുക്ക് ഹൈപ്പർ റീസിമി കണ്ടീഷൻസ് ഉണ്ടാവുകയാണ് ചെയ്യാം നെക്സ്റ്റ് വൺ ഡയൂററ്റിക്സ് നമുക്കറിയാം ഡയൂററ്റിക്സ് കൊടുക്കുന്നത് യൂറിനേഷൻ കൂട്ടാൻ വേണ്ടിയിട്ടാണ് യൂരിനേഷൻ കൂട്ടുമ്പോൾ നമ്മുടെ ബ്ലഡിലുള്ള വാട്ടറിൻ്റെ അളവ് വളരെയധികം കുറയുകയും ആസ് എ റിസൾട്ട് യൂറിക് ആസിഡ് കോൺസെൻട്രേഷൻ കൂടിയിട്ട് കൂടുതൽ ക്രിസ്റ്റൽസ് ഫോം ചെയ്യാൻ ചെയ്യുക ദെൻ നെക്സ്റ്റ് പോസ്റ്റ് മിനോപ്പോസൽ വുമൺ നമ്മുടെ വുമൻസിൽ കാണുന്ന ഈസ്ട്രജൻ പറഞ്ഞ ഹോർമോണിന് യൂറിക് ആസിഡ് സെക്രീഷൻ വളരെ കൂടുതലാക്കാൻ സഹായിക്കുന്ന ഒരു ഹോർമോണാണ് സോ പോസ്റ്റ് മിനോപ്പോസൽ വുമണിൽ ഈസ്ട്രജൻ്റെ ഹോർമോൺ കുറയുന്നത് കാരണത്താൽ അവിടെ യൂറിക് ആസിഡിൻ്റെ സെക്രീഷനും കുറയുന്നു ആസ് എ റിസൾട്ട് നമുക്ക് ഹൈപ്പർ യൂറിസമി കണ്ടീഷൻ ഉണ്ടാവും ലീഡിങ് ടു ഗൗട്ട് ഇനി എന്തൊക്കെയാണ് നമ്മൾ ഗൗട്ടിന് കൊടുക്കുന്ന ഡ്രഗ്സ് എന്ന് നോക്കാം മെയിൻലി അക്യൂട്ട് ഗൗട്ടിനും ക്രോണിക് കൗട്ടിനും ഡിഫറെൻറ്റ് ഡ്രഗ്സ് ആണ് നമുക്ക് കൊടുക്കാറ് അക്യൂട്ട് ഗൗട്ടിന് നമ്മൾ പെയിൻ റിലീഫിൻ ഡ്രഗ് ആയിട്ടുള്ള എൻ എസ് അതായത് നോൺ സ്റ്റിറോയൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് കൊടുക്കുന്നുണ്ട് പിന്നെ കോർട്ടിക്കോസ്റ്റിറോയിസ് കൊടുക്കുന്നുണ്ട് ആൻഡ് മെയിനായിട്ട് കൊടുക്കുന്നതാണ് കോൾച്ചിസിൻ കോൾച്ചിസിൻ നമ്മൾ അക്യൂട്ട് ഗൗട്ടിലായാലും ക്രോണിക് ഖട്ടിലായാലും പ്രിഫർ ചെയ്യാറുണ്ട് ക്രോണിക് ഗൗട്ടിൽ ടു ക്ലാസ്സസ് ആണല്ലോ യൂറിക് ആസിഡ് സിന്തസിസ് ബ്ലോക്കേഴ്സ് അല്ലെങ്കിൽ സാന്തിൻ ഓക്സൈസ് ബ്ലോക്കേഴ്സ് എന്ന് പറയും അതുപോലെ തന്നെ യൂറിക് ആസിഡ് സിന്തസിസ് ബ്ലോക്കേഴ്സ് ഉള്ളതാണ് അല്ലോപ്യൂരിനോൾ ആൻഡ് ഫെബുക്സോസ്റ്റാറ്റ് സ്റ്റാറ്റ് യൂറിക്കോസ്യൂറിക്സിലുള്ളതാണ് പ്രൊബെൻസി സുൽഫിൻ പാരസോൺ ആൻഡ് പെഗ്ലോട്ടിക്കേസ് ഇനി ഇതിൽ മെയിനായിട്ടുള്ള ഡ്രഗ്സിൻ്റെയൊക്കെ മെക്കാനിക്സ് ഓഫ് ഫാഷൻ എഡിയർ ഒക്കെ നോക്കാം ഫസ്റ്റ് വൺ കോൾസിൻ കോൾസിൻ്റെ മെക്കാനിക്സ് ഫാഷൻ എങ്ങനെയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ കോൾസിൻ പോയിട്ട് ട്യൂബിലിനായിട്ടാണ് ബൈൻഡ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ മാക്രോഫേസസ് ആണ് എന്ത് ചെയ്യുന്നത് യൂറിക് ആസിഡ് ക്രിസ്റ്റൽസിനെ പോയി ബൈൻഡ് ചെയ്തിട്ട് അവിടെ ഇൻഫ്ലമേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് കോൾസിൻ കൊടുക്കുമ്പോൾ അവരെന്ത് ചെയ്യുന്നു നമ്മുടെ മൈക്രോഫൈജസ് പോലത്തെ സെൽസിൻ്റെ ട്യൂബിൽ പോയി ബൈൻഡ് ചെയ്തിട്ട് അവരുടെ സെല്ലുലാർ ഫംഗ്ഷനിൽ കുറേ പ്രോബ്ലംസ് ഉണ്ടാക്കുന്നു ഡിസ്ട്രപ്ഷൻസ് ഉണ്ടാക്കുന്നു ആസ് എ റിസൾട്ട് മൈക്രോഫൈജസിന് എന്ത് ചെയ്യാൻ കഴിയില്ല ഈ യൂറിക് ആസിഡ് ക്രിസ് റിലീസ് ചെയ്യുന്ന ആ സ്ഥലത്തോട്ട് മൈഗ്രേറ്റ് ചെയ്തു പോയിട്ട് അവിടെ ഇൻഫ്ലമേഷനും കാര്യങ്ങളും ഉണ്ടാക്കാൻ കഴിയില്ല ആസ് എ റിസൾട്ട് നമുക്ക് എന്ത് ഫീൽ ചെയ്യൂല പെയിനും ഇൻഫ്ലമേഷൻ ഇൻഫ്ലമേഷനും ഒന്നും ഉണ്ടാവില്ല അങ്ങനെയാണ് കോൾസിൻ്റെ മെക്കാനിഫോമേഷൻ ഇതിൻ്റെ മെയിൻ ഏഡിയർ എന്ന് പറയുന്നത് നോസിയ അലോപേഷ്യ എക്സൈഡിലെ ഹെയറോഫോൾ ന്യൂട്രോപീനിയ അതായത് ന്യൂട്രോഫിസിൻ്റെ അളവ് നമ്മുടെ ബ്ലഡിൽ കുറയുക അതുപോലെ തന്നെ മയോപ്പതി അതായത് മസിൽ വീക്ക്നസ് ഈ മസിൽ വീക്ക്നസ് ഉണ്ടാകുമ്പോൾ നമുക്ക് റാബ്ഡോമയോലൈസിസ് ഉണ്ടാവും റാബ്ഡോയലസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസിൽ ബ്രേക്ക് ഡൗൺ ആയിട്ട് അമിനോസിസ് ഒക്കെ ബ്രേക്ക് ഡൗൺ ആയിട്ട് റിലീസ് ആവേണ്ട കണ്ടീഷനാണ് റാബ്ഡോ മയോമലൈസിസ് ഓക്കെ പിന്നെ കുറച്ച് ഒരിക്കലും നമ്മൾ പ്രെഗ്നൻറ്റ് ആയിട്ടുള്ള ലേഡീസിൽ കൊടുക്കാൻ പാടില്ല ഇറ്റ് ഇസ് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ഇൻ പ്രെഗ്നൻസി ദ നെക്സ്റ്റ് യൂറിക് ആസിഡ് സിന്തസിസ് ബ്ലോക്കേഴ്സ് അല്ലെങ്കിൽ സാന്തിൻ ഓക്സിഡേസ് ഇൻഹിബിറ്റേഴ്സ് ഓക്കെ ഈ സാന്തിനോക്സിഡേസ് പറഞ്ഞ എൻസൈം കൊണ്ടാണ് നമുക്ക് യൂറിക് ആസിഡ് ഉണ്ടാകാൻ സഹായിക്കുന്നത് അതായത് നമ്മൾ പ്യൂറിൻ അലവോൺസ് ഇങ്ങനെ മെറ്റബ്ലൈസ് ചെയ്ത് വരുമ്പോൾ അതിൽ ഹൈപ്പോസാന്തിൻ ഫോം ചെയ്യുന്നു ഈ ഹൈപ്പോ ഹൈപ്പോസാന്തിനെ സാന്തിനോക്സിഡിൻ്റെ പ്രസൻസിൽ സാന്തിൻ ആക്കുന്നു ഈ സാന്തിൻ വീണ്ടും സാന്തിനോക്സിഡിൻ്റെ പ്രസൻസിൽ യൂറിക് ആസിഡ് ഫോം ചെയ്യുന്നു നമ്മൾ അല്ലോ പ്യൂരിനോൾ പോലത്തെ ഡ്രഗ് കൊടുക്കുമ്പോൾ എല്ലോപ്യൂരിനോളും ഹൈപ്പോസാന്തിനും സ്ട്രക്ചറലി വളരെ സിമിലറാണ് അപ്പോൾ എന്ത് ചെയ്യുന്നു നമ്മുടെ സാന്തിനോക്സിഡ് സെൻസാം എല്ലാം എല്ലോപ്യൂരിനോളിൻ്റെ അടുത്തോട്ടാണ് വരിക ആസ് എ റിസൾട്ട് അല്ലോപ്യൂരിനോൾ അല്ലോക്സാന്തിൻ ആവും അല്ലാതെ ഹൈപ്പോക്സാന്തിൻ യൂറിക് ആസിഡ് എന്നുള്ള ഫോമേഷൻ അവിടെ കുറയും ഓക്കെ അങ്ങനെ നമുക്ക് യൂറിക് ആസിഡിൻ്റെ കണ്ടൻറ്റ് നമ്മുടെ ബ്ലഡിൽ കുറക്കാൻ കഴിയുന്നു ഇത് ഡ്രഗ് ഇൻഡ്രാക്ഷനുണ്ട് എല്ലോപ്യൂരിനോളിന് മെയിൻലി സിക്സ് മെർക്കാപ്റ്റപ്യൂരിൻ നമ്മുടെ ആൻറ്റി ക്യാൻസർ ഡ്രഗ് ആയിട്ടുള്ള സിക്സ് മെർക്കാറ്റപ്യൂരിൻ അസാ തയോപ്രിൻ തിയോഫിലിൻ ഈ ഡ്രഗ്സിലൊക്കെ നമുക്ക് സിനിറ്റിസമാണ് ഇവിടെ അല്ലോപ്യൂരിനുകൾ ഉണ്ടാക്കുക അതായത് ഈ ഡ്രഗ്സിൻ്റെ കൂടെ നമ്മൾ അല്ലോപ്യൂരിനുകൾ കൊടുക്കുകയാണെങ്കിൽ അവിടെ സിനർജറ്റിക് എഫക്റ്റ് ഉണ്ടാകും ഈ ഡ്രഗ്സിൻ്റെ എഫക്റ്റ് വളരെ കൂടുതലായി കാണാൻ കഴിയും നമുക്ക് ഓക്കെ അതായത് ഇതിൻ്റെ മെറ്റബോളിസം അല്ലോപ്യൂരിനുകൾ കുറക്കുന്നു ആസ് എ റിസൾട്ട് ഈ ഡ്രഗ്സ് നമ്മുടെ ബോഡിയിൽ കുറേ കൂടെ അധികനേരം നിൽക്കുകയും അവരുടെ എഫക്റ്റ് കുറച്ചുകൂടി കൂടുതൽ ടൈമ് നമുക്ക് കിട്ടും അപ്പം നമ്മൾ ഇവർ കോമ്പിനേഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ ത്രീം ഡ്രഗ്സ് നമുക്ക് സിസ്മർക്കെപ്റ്റോപ്യൂരിൻ അസാതയോപ്രിൻ തിയോഫിൽ നമുക്ക് സിയോ പിടി തിയോഫിലിൻ അതുപോലെ തന്നെ നമ്മുടെ